ഹായ് എവരിവൺ, ഇന്ന് നമുക്ക് ഹൈദരാബാദി സ്പെഷ്യലായ കദ്ദു കി കീർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ കദ്ദു എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ചുരക്ക എന്നും ചിലയിടത്ത് ചിരങ്ങ എന്നുമാണ് പറയുന്നത്. ഇത് ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ എടുക്കണം. അതിനുശേഷം ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് വേറെ വെള്ളത്തിലിട്ട് കഴുകി സ്റ്റെയിനറിൽ വെച്ചിട്ട് വെള്ളമെല്ലാം കളയാൻ വേണ്ടി അത് വെക്കണം. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ്: ബദാം, കാഷ്യൂനട്ട് ആവശ്യത്തിന്, ചവ്വരി വെള്ളത്തിലിട്ട് കുതിർത്തതാണ് അരക്കപ്പ്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഹാഫ് കപ്പ്, ഷുഗർ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. പിന്നെ ഗ്രേറ്റ് ചെയ്ത ചുരക്ക വെള്ളം കളഞ്ഞ് വെച്ചതാണ് ഇത്. പിന്നെ 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ വേണം. നമ്മൾ പാത്രത്തിലേക്ക് 2 സ്പൂൺ ഗീ ഒഴിച്ചിട്ട് നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കുക. കാഷ്യൂ ബദാമും ഇട്ട് ഫ്രൈ ചെയ്ത് മാറ്റണം. കളറ് ചേഞ്ച് ആവുന്ന സമയത്ത് മാറ്റുക. അതിനുശേഷം ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ചുരക്ക ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. അതിലുള്ള വെള്ളത്തിൻ്റെ അംശമെല്ലാം കളയുന്നത് വരെ ഫ്രൈ ചെയ്യുക. ആ സമയത്ത് വേറൊരു പാത്രത്തിലേക്ക് 1.5 ലിറ്റർ പാലും 1/2 കപ്പ് ഷുഗറും ഇട്ടിട്ട് തിളപ്പിക്കണം. അതാ ഇതിലെ വെള്ളത്തിൻ്റെ അംശമെല്ലാം പോയിട്ടുണ്ട്. ആ സമയത്ത് തിളച്ചു വന്ന പാല് ഇതിലേക്ക് ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. തിള വരുന്ന സമയത്ത് കുതിർത്തി വച്ചിരിക്കുന്ന ചവ്വരി ഇട്ടുകൊടുത്ത് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിക്കണം. ആ സമയത്ത് കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ ഇതേപോലെ എടുക്കുക. പത്ത് മിനിറ്റിന് ശേഷം കസ്റ്റാർഡ് മിൽക്ക് അതിലേക്കിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്യണം. അടി പിടിക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം മിൽക്ക് മെയ്ഡ് 1/2 ടിന്ന് ഒഴിച്ചു കൊടുത്തു. അതും നന്നായിട്ട് ഇളക്കണം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. രണ്ട് മിനിറ്റിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുക്കുക. ബാക്കി പകുതി ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം ഏലക്കാപ്പൊടി 1/2 സ്പൂൺ ഇട്ടുകൊടുത്ത് ഇളക്കി. 2 തുള്ളി കളറ് ഞാനിടുന്നുണ്ട്. അത് ആവശ്യമുള്ളവർ കളറ് ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 2 മിനിറ്റിന് ശേഷം സ്റ്റൗ ഓഫ് ആക്കാം. എന്നിട്ട് നട്ട്സ് എല്ലാം ഇട്ട് ഉപയോഗിക്കാവുന്നതാണ്. തണുത്തതിന് ശേഷം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതായത് ഇതുപോലെ നട്ട്സ് എല്ലാം ഇട്ട് ഗാർണിഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റിയായ കദ്ദു കി കീർ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.